നൈമിത്ര ടെസ്റ്റ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്, ചെങ്കലവ മീൻകറി. ചെങ്കലവ മീൻകറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കിളിമീനെന്ന് പറയും, നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ചെങ്കലവ, ചോപ്പങ്കോര എന്ന് കൊല്ലക്കാരൊക്കെ പറയും, അതാണ് ഞാൻ ഇന്ന് കറി വയ്ക്കാൻ പോണത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വായോ, അത് നമുക്ക് വെച്ച് നോക്കാം. ചട്ടിയെടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ അഴിച്ച്, കടുക് ഉലുവയും പൊട്ടിച്ച്, രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു, ഒരു വലിയ സവാള അരിഞ്ഞിട്ട് നന്നായി വഴറ്റി പരലുപ്പ് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുത്തത്. അതിനാണ് അത് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് കാണിച്ച് പോകാം കിളിമീൻ ചെങ്കലവ വയ്ക്കുന്നത് എങ്ങനെയെന്ന്. ഇങ്ങനെയും വയ്ക്കാം, വേറെ രീതിയിലും വയ്ക്കാം, നമ്മളിങ്ങനെ വയ്ക്കുന്നതാണ് ഇത് കാണിക്കുന്നത്. ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. കുറേ വർത്തമാനം നിങ്ങളുടെ അടുത്ത് പറയണം. ആ കൂട്ടത്തിൽ കറിവേപ്പിലയാണ് ഇട്ടത്, രണ്ട് പച്ചമുളകും. ഇത്ര ഒരു പാചകം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വീട്ടിൽ വയ്ക്കുന്ന കറികളല്ലാതെ മറ്റൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് കാണിക്കാനില്ല. ചിരട്ട തവി അത് ഊരി വീണ്, അതാണ് കാര്യം. ദേഹം മാമി അതിനെ ഏറ്റി അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി 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 എടുക്കും. നന്നായി വഴന്നപ്പോഴത്തേക്ക് നമ്മൾ മല്ലിയും മുളകും ഉലുവയും കൂടെ പൊടിച്ച് വെച്ചതാണ്. നമ്മളെ വീട്ടിൽ പണ്ട് തൊട്ട് ഇങ്ങനെ പൊടിച്ച് വയ്ക്കുന്നതാണ്, മല്ലിയും മുളകും ഉലുവയും കൂടെ. അതിൻ്റെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കാം. നന്നാക്കി ഇളക്കിയതിൻ്റെ ഒരു മണം വരും. അങ്ങനെ മണം വരുമ്പോൾ നമ്മൾ ഒരു വടക്കം പുളിയും ഒരു കുഞ്ഞു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളിയും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വടക്കമ്പുളി ഇട്ട് കൊടുത്ത് നമ്മൾ ആ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. വാളംപുളി എനിക്ക് ഇത്തിരി വാളംപുളിയുടെ ടേസ്റ്റ് വേണം. വയറിനത്ര നല്ലതല്ല വാളംപുളി എങ്കിലും ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് കിളിമീനിട്ട് കൊടുക്കാം. ചെങ്കലവ ചെങ്കലവ മീനിട്ട് കൊടുക്കാം. നമ്മൾ നമ്മുടെ ഭാഷയാണ് പറയുന്നത്. തിരുവനന്തപുരത്തുകാരെല്ലാം ചെങ്കലവ എന്ന് തന്നെയാണ് പറയുന്നത്. ചോപ്പംകോര എന്ന് പറയും കൊല്ലക്കാരി. അപ്പോൾ നമുക്കതി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം. നന്നായിട്ട് തിളച്ചെന്നിട്ടുണ്ട്, നല്ല സൂപ്പർ കറിയാണ്. ഇതുപോലെയും ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറയുന്നത് ചെങ്കലവ കറിയാണ്. ചെങ്കലവയ്ക്ക് കിളിമീനെന്ന് പറയൂലേ, നമ്മൾ ചെങ്കലവ എന്നാണ് പറയുന്നത്. ചെങ്കലവ പുളിയാണ് വെച്ചത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ചെങ്കലവ പുളി, എല്ലാവരും ഈ രീതിയിൽ തന്നെയാണ് മിക്കവാറും പേരും വയ്ക്കുന്നത്. ചെങ്കലവ പുളി വ്യത്യസ്തമായിട്ടുള്ളതൊന്നും അല്ല, നമ്മുടെ രീതിക്കുള്ള ഒരു ചെങ്കലവ പുളിയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്, അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. വ്യത്യസ്തമായ വീഡിയോകളൊക്കെ വരുമായിരിക്കും. അപ്പോൾ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം, വ്യത്യസ്തമായത് പറയാനാണ്, കേൾക്കാനാണ് ഇഷ്ടം. കേട്ട് പഴകിയതൊന്നും ആർക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ മടുപ്പുളവാക്കും. അങ്ങനെയാണ് മനുഷ്യർ, ഓരോ പ്രശ്നങ്ങളിലാണ് മനുഷ്യർ, ഓരോ ബുദ്ധിമുട്ടുകളിലാണ്, അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധികളിലാണ് മനുഷ്യർ. അപ്പോൾ ഇത്തിരി എൻജോയ് ചെയ്യാനായിട്ടായിരിക്കും മൊബൈൽ എടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണിച്ചത് തന്നെ കാണിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ കാണിക്കുന്നത് തന്നെ കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മടുപ്പാണ്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വ്യത്യസ്തമായ കാര്യങ്ങൾ കാണിക്കാനുള്ള സാഹചര്യം ചെയ്യുന്നവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ എനിക്കത് ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ, അങ്ങനെ ചെയ്യാനുള്ള ത്രാണി ഉണ്ടാവട്ടെ, പൈസ ഉണ്ടാവട്ടെ, സമാധാനവും സന്തോഷവും ഒക്കെ നിറയുന്ന ജീവിതങ്ങൾ ഉണ്ടാവട്ടെ ആൾക്കാർക്ക്. ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ എപ്പോഴും ജോലിയൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. അപ്പോൾ നമുക്കിപ്പം പിന്നെ എല്ലാം ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും വീൽ ചെയറി, ചിലരൊക്കെ പരിചയമില്ലാത്തവരൊക്കെ ചോദിക്കും വീൽ ചെയറി ഇരിക്കുന്നത് എന്താണ്. വീൽ ചെയറിൽ ഇരിക്കുന്നത് പോളിയോ വന്നിട്ടാണ്. വീൽ ചെയറിലിരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് പിന്നെ എല്ലാ സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ ഈ വാടക വീട്ടിലാണ്. വാടക വീടെന്ന് പറയാൻ കാരണമെന്ന് പറയുന്നത് നൈമിത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഓടി നടന്നൊക്കെ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ എല്ലാവരും അവരവരുടെ സൗകര്യത്തിനല്ലേ വയ്ക്കുന്നത്. അപ്പോൾ വയ്ക്കുമ്പോൾ ആരും വിചാരിക്കുന്നില്ല നമ്മുടെ വീട്ടിലൊരു വീൽ ചെയറിലിരിക്കുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്ന ഒരാളുണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല. എല്ലാവരും നമ്മൾ ഓടും നടക്കും, അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഈ സന്തോഷം അനുഭവിക്കുന്ന ആൾക്കാർ വിഷം എന്തെന്ന് വെച്ചാൽ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരുടെ മനസ്സൊന്നും കാണാറില്ല മിക്കവാറും പേരും. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കും നമുക്ക് അവിടെ പോയാൽ. പലരും പറയും ഇന്ന സ്ഥലത്ത് പോയാൽ അവർക്ക്
അസുഖം മാറും, ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച അസുഖം മാറും, അല്ലെ ഇന്ന സ്ഥലത്ത്. അപ്പോൾ ആൾക്കാർ കളിയാക്കി ചിരിക്കും, ഓ ഇവരെ ഇനിയിപ്പോൾ അവിടെ പോകണം, ഇനി പ്രാർത്ഥിക്കാൻ പോകണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും. പക്ഷേ ആ ഒരു സാഹചര്യം ആ വീട്ടിലുണ്ടായെങ്കിൽ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ ഇപ്പോൾ ഒരു കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അടുത്ത് ആരെങ്കിലും എവിടെയെങ്കിലും പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് മാറുമെന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ വിചാരിക്കും, ആ ഞാനൊന്ന് പോയി പ്രാർത്ഥിക്കാം, ചിലപ്പോൾ മാറിയാലോ എന്ന്. അപ്പോൾ ഓരോരുത്തർക്കും വരണം. താൻ അനുഭവിക്കാത്തതെല്ലാം കെട്ടുകഥകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അനുഭവത്തിൽ കൂടെ വരുമ്പോഴാണ് ഓരോരുത്തർക്കും ഒന്നോരോന്നും ബോധ്യമാവുന്നത്, നമുക്കും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഞാൻ ഈ പറയുന്നത് എൻ്റെ ജീവിതമാണ്, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജീവിതമാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾ കുറേ പേരെങ്കിലും കാണുകയും കുറേ പേരോടത്തൊക്കെ പറയുകയും ചെയ്യണം. തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരണം, പോരായ്മകൾ പറഞ്ഞു തരണം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അവർക്ക് ഒന്നുകൂടെ കണ്ടിട്ട് നിർത്താം.